ഇത്രയും നാളെ ഈ സദാശിവന് അഭയം നൽകിയ ജയിൽ തറവാടെ ഞാൻ എന്നേക്കുമായി വിട പറയുക. ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് സദാശിവ നീ വിട പറഞ്ഞു പോണത്? ഏറിയാൽ രണ്ടാഴ്ച. അതിനുള്ളിൽ നീ ഇവിടെ തിരിച്ചു വരും. ഇല്ല, ഞാൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. ഈ സദാശിവൻ വിട പറയുകയാണ് കോടീശ്വരനാകാൻ, സ്വപ്നങ്ങളുടെ പറുദീസയിലേക്ക്. വരട്ടെ, അനുഗ്രഹിക്കൂ. പോയി നന്നായി വാ സദാശിവ. സദാശിവ, വണ്ടിയെടുക്ക. എങ്കോട്ടാ? സ്വപ്നങ്ങളുടെ പറുദീസയിലേക്ക്. മനസ്സിലായില്ലേ? പുത്തൂരം വീട്ടിലേക്ക് പോണോന്ന്. നമ്മളാരാ പുത്തൂരം വീട്ടിലേക്ക്? തച്ചോളി ഉദയൻ. അല്ല, കണ്ടാ തോന്നില്ല. കണ്ടാ തോന്നില്ല, പ്രവൃത്തിയാണിപ്പോ തോന്നുന്നു. വണ്ടിയെടുക്ക്. ഓനെ സദാശിവ. എന്താ? നീ എങ്ങോട്ടാ പോണേന്ന് അറിയോ നിനക്ക്? പുത്തൂരം വീട്ടിലേക്ക്. നമ്മുടെ ലക്ഷ്യം നീ നിർവഹിക്കണം. ആവശ്യമെന്ന് കണ്ടാൽ ഹീനമായ ഒരു കൊല നടത്താൻ വരെ തയ്യാറായിട്ടാണ് ഈ സദാശിവൻ വന്നിരിക്കുന്നത്. അമ്മേ, കൊലപാതകയാണോ? നീ മിടുക്കനാണെന്ന് എനിക്ക്. വണ്ടി വിടോ. എത്രയായി? 100 രൂപ. ആ, ഇതാ 200 രൂപ. മോനെ സദാശിവ, നീ ഇവിടെ വന്നത് എല്ലാവരും അറിയില്ല. നീ ഇവിടെ ഒരോളം സൃഷ്ടിക്കണം. അതെ അമ്മേ, ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലടോ? അനധികൃതമായി അകത്ത് കിടക്കുന്നവർ അനുഭവിക്കുന്നു. അയ്യോ, ഞാൻ അനുവാദം ചോദിക്കാൻ അകത്ത് കിടന്നു. എടി, നീ ആ പോക്ക് കൊടുത്താടി. ഞാനും ഇവനെ വടി വെച്ചു കൊല്ല. ഇവന് അത്രയ്ക്കായോടാ? അയ്യോ അമ്മേ, അയ്യോ എന്റെ മോനെ, നീ എപ്പ ഇറങ്ങിയത? അല്ല, എപ്പ വന്നു? എന്റെ പൊന്നു മോനെ, വന്നു വല്ലതും കഴിക്കട. നിന്നെ ഞാൻ വെടിവെച്ചു വന്നേനില്ലേ എന്റെ പൊന്നു. അയ്യോ അമ്മായി. ഓ, അസത്തിന് തുടങ്ങി. വെറുതെ കിടന്ന് ഒച്ച വെക്കലടി വട്ടുപിശാശൻ. അമ്മായി, എന്താ മോളെ? ആരാണ് അയാള്? എന്താ അവൻ വല്ല വൃത്തികേട് കാണിച്ചോ? അയാളുടെ ഒരു നോട്ടം കാണണം. മനുഷ്യന്റെ അവിടെ ഇവിടെയൊക്കെ അല്ലേ നോക്കണേ. എടി, അതൊക്കെ ഒരു സുഖല്ലടി മോളെ. എനിക്കൊന്നും ഇഷ്ടമല്ല. എന്റെ മോളെ, കല്യാണം കഴിക്കാത്തോണ്ടാ നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. കല്യാണം കഴിക്കുന്ന പ്രായത്തില് കഴിച്ചില്ലെങ്കിൽ ആണുങ്ങൾ അങ്ങനെയൊക്കെ നോക്കുമ്പോ നമ്മള് പെണ്ണുങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോവും മോളെ. എന്റെ മോനവൻ സദാശിവൻ കൊറേ കാലായിട്ട് അവൻ ദുബായിലായിരുന്നു. ദുർഗ പറഞ്ഞപ്പോഴാ ഞാൻ അവനെ കത്തയച്ചു പറ്റിയത്. അവന് തീരെ താല്പര്യമില്ലായിരുന്നു. ഞാൻ അവന്റെ കാല് പിടിച്ച് കരഞ്ഞിട്ട് അവനെ എത്തി. മോളെ, 1 ലക്ഷം രൂപ ശമ്പളം കളഞ്ഞിട്ട് അവനിവിടെ എത്തിയിരിക്കണേ. ആ മോൾക്ക് അവൻ ഇഷ്ടപ്പെട്ടോ? അല്ല, ഇഷ്ടപ്പെട്ടില്ല ഇപ്പൊ തന്നെ പറഞ്ഞേര്. ഞാൻ അവനെ പറഞ്ഞുവിടാ. എടെ സദാശിവ, എടെ സദാശിവ, നീ എന്തിനാടാ പൽപ്പിനോട് മോശമായിട്ട് പെരുമാറിയത്? ഒന്ന് നോക്കി അത്രേ ഉള്ളൂ. ഈ ജാതി ഉരുപ്പിടികളൊക്കെ എങ്ങനെ നോക്കായിരിക്കുക? ഞാൻ മോശമായിട്ടൊന്നും പെരുമാറിയില്ല. അമ്മയുടെ മോൻ ഇപ്പൊ ഡീസന്റാ. ഓ, എനിക്കറിയില്ല ഇതിന്റെ ഡീസല്. നീ നോക്കണം, ഇനി നോക്കണം. അവളല്ല, അവളെ മൂത്തൊരുത്തിണ്ട്. അവളെ ദുർഗാദേവി. നിനക്ക് ഈ അമ്മ വേണ്ട ഒത്താശകളൊക്കെ ചെയ്തുതരാം. അവളാണ് ഈ വീടിന്റെ നെടുന്തൂണ്. എടാ, കോടിക്കണക്കിന് സ്വത്തുള്ള തറവാട ഇത്. ഇതെല്ലാം നമ്മുടെ പേരിലാക്കണം. അത് നീ വിചാരിച്ചാലേ നടക്കൂ. ഇവിടത്തെ പെണ്ണുങ്ങൾ ആരും ഇതുവരെ കെട്ടിയിട്ടില്ല. മൂത്ത് വരയ്ക്കാൻ തുടങ്ങിയിട്ട് എന്താ പെണ്ണുങ്ങൾ ഇതുവരെ കെട്ടിക്കാതില്ല? അത് വലിയൊരു കഥയാണ്. ചുരുക്കി പറ. ഇക്കണ്ട സ്വത്തുക്കൾ ഈ പുത്തൂരം കുടുംബത്തിൽ നിന്ന് മറ്റൊരു കുടുംബത്തേക്ക് പോകാതിരിക്കാൻ ഇവിടത്തെ കാരണവര്, അതായത് ദുർഗേര സന്ത, ഒരു വില്ല് എഴുതി വെച്ചിട്ടുണ്ട്. ഈ തറവാട്ടിലെ കുട്ടികൾ പുത്തൂരൻ തറവാട്ടിൽ നിന്നല്ലാതെ മറ്റൊരു തറവാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചാൽ അവർക്ക് ഈ സ്വത്തുക്കൾക്കൊന്നും
അവകാശം ഉണ്ടായിരിക്കില്ല എന്ന്. അത് ശരി, ബെസ്റ്റ് തന്ത, തന്തമാരായ ഇങ്ങനെ വേണം. സദാശിവ, നിന്റെ ഭാഗ്യം തെളിഞ്ഞൊന്ന് കരുതിയാ മതി. അകന്ന ബന്ധത്തിൽ പെട്ടതാണെങ്കിലും ഈ തറവാട്ടിൽ പെട്ടതാണ് നീയും. നിനക്കടയ സ്വത്തുക്കൾ അനുഭവിക്കാൻ വിധി. ഏതാ ഈ വാദരോഗി? ഇതാണ് ഈ തറവാട്ടിലെ ഏക ആൺതരി ഉണ്ണി. ടൗണിൽ കോളേജിൽ പഠിക്കും. നല്ല അനുസരണയുള്ള ചെക്കൻ. ഞാൻ അനുസരണ പഠിപ്പിക്കാം. വീണ്ടും കാണും. ഇവനെ നല്ലൊരു അഭ്യാസിയാക്കണം. ആ ദുർഗയുടെ ആഗ്രഹം ഈ പോക്ക് പോയ അഭ്യാസിയാകും. അവന് ആരോ ആയിക്കോട്ടെ, നീ ദുർഗയുടെ നേരെ ഒരു കണ്ണു വെക്കണം. പക്ഷേ സൂക്ഷിക്കണം. എന്തിന്? നീ കണ്ടതുപോലെയൊന്നല്ല അവൾ. ഒരാണ ആരെയും വെല്ലുന്നവൾ. മാനേജ്മെന്റ് നീതി പാലിക്കുക. മാനേജ്മെന്റ് പിടിവാഴ്ച അവസാനിപ്പിക്കുക. മാനേജ്മെന്റ് നീതി പാലിക്കുക. മാനേജ്മെന്റ് നീതി പാലിക്കുക. മാനേജ്മെന്റ് നീതി പാലിക്കുക. വെറുതെ ഒരു സീൻ ഉണ്ടാക്കാതെ വഴി മാറണേ നല്ലത്. മാനേജ്മെന്റ് പിടിവാഴ്ച അവസാനി പറയുന്നത് അനുസരിക്കേ. എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. അവനെ വിടെ രാഘവ. എന്താ നിന്റെ പ്രശ്നം? ഞങ്ങളുടെ ഡിമാൻഡുകൾ ഇപ്പൊ തന്നെ അംഗീകരിക്കാം. ഇല്ലെങ്കിൽ ഞങ്ങൾ അംഗീകരിപ്പിക്കും. നിന്നെ കൊണ്ടൊരു ചുക്കൻ ചെയ്യാൻ കഴിയില്ല. ഇത്രയ്ക്ക് അഹങ്കാരം കാണിക്കാൻ നിങ്ങൾ ആരാ? ഇപ്പൊ മനസ്സിലായോ ഞാൻ ആരാണെന്ന്? മാറി നിൽക്ക്. മാറിയിരിക്കണ. ആധാരവിന്ദങ്ങളിൽ നമസ്കാരം. ആരാ? എന്താ വേണ്ടത്? എണീക്കോ. എണീക്കിയോ മോനെ? ഇതാണ് എന്റെ മോൻ. എന്താ പേര്? സദാശിവൻ. ദുബായ്. ദുബായിൽ എന്തായിരുന്നു ജോലി? ജയിലിലായിരുന്നു. ജയിലെന്ന് പറഞ്ഞാല് ജയിലില്ല, ജയിലറായിരുന്നു. അതെ അതെ, കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ഇവനെ ഭയങ്കര പേടിയാണ്. ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇവൻ. അമ്മായി പറഞ്ഞുകൊണ്ട് മാത്രമാണ് തന്നെ ഇവിടെ നിർത്താമെന്ന് തീരുമാനിച്ചത്. ഇവിടുത്തെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ അറിയാലോ. അനുസരണയോടെ നിൽക്കണം. അനുസരണയുടെ കാര്യത്തില് ഇവനും പോമറയും പട്ടി ഒരുപോലെയാ. ഇവൻ മാത്രല്ല, ഇവന്റെ അച്ഛനും അങ്ങനെയായിരുന്നു. ആരാണ് എന്റെ അച്ഛൻ? മിണ്ടാതിരിക്കുക, കഴുതെ. അതിന്റെ ചൂടാവുന്ന എന്തിന്? ഞാൻ അറിയാൻ ചോദിച്ചല്ലേ. വഴക്കൊന്നും വേണ്ട, അച്ഛൻ ആരെങ്കിലും ആയിക്കോട്ടെ. യെസ് മാഡം. എന്ത് പറഞ്ഞാലും യെസ് മാഡം, യെസ് മാഡം ഒന്നും വേണ്ട. നോ മാഡം. അല്ല, യെസ് മാഡം. എന്നാൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. നോ മാഡം. യെസ് മാഡം. എങ്ങനെയുണ്ട് അമ്മ എന്റെ പെർഫോമൻസ്? ഫാന്റാസ്റ്റിക്. അമ്മ ഇംഗ്ലീഷും പഠിച്ചോ? യെസ് മൈ സൺ. മാലയും കൈ ഇടുകടാ. കണ്ടല്ലേ.